കഴിഞ്ഞ 11 ദിവസങ്ങളായി ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ തുടർന്നു വന്നിരുന്ന സംഘർഷങ്ങൾക്ക് ഇന്നലെയോടെ താൽക്കാലിക ശമനമായി. മെയ് 10 തീയതിയാണ് അൽ അക്സ ദേവാലയത്തിന് നേരെ ഇസ്രായേലി പോലീസ് നടത്തിയ അതിക്രമത്തെ തുടർന്ന് ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള സംഘർഷത്തിന് തുടക്കമായത്. ഇസ്രായേലിനാൽ വളയപ്പെട്ട ഗാസ നഗരത്തിന് നേരെ ഇസ്രായേൽ അഭൂതപൂർവമായിട്ടുള്ള കടന്നാക്രമണമാണ് നടത്തിയത്. ഏതാണ്ട് 250 ഫലസ്തീനികൾ, 60 കുട്ടികളടക്കം ഫലസ്തീനികൾ ഈ സംഘർഷത്തിൽ കൊല ചെയ്യപ്പെട്ടു. നിരന്തരമായ ആക്രമണത്തെ ചെറുക്കാൻ ഗാസയിൽ നിന്നും ഹമാസിൻ്റെ നേതൃത്വത്തിൽ നിരന്തരമായിട്ടുള്ള റോക്കറ്റ് ആക്രമണം ഉണ്ടാകുകയും 11 പേരുടെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തു. ഒരു മലയാളി അടക്കം 3 വിദേശികളും ബാക്കിയുള്ള ജൂതന്മാരുമാണ് ഈ ഗാസയിൽ നിന്നുള്ള ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത്. ഈ സംഘർഷം ആരംഭിച്ചപ്പോൾ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സംഘർഷത്തിന് അറുതി വരുത്തണമെന്നുള്ള അഭ്യർത്ഥനകളുണ്ടായി. പക്ഷേ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേലി ഭരണകൂടം ഫലസ്തീനെ നിരായുധരാക്കുക, അതിൻ്റെ യുദ്ധശേഷി നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള വലിയ കടന്നാക്രമണത്തിനാണ് തുടക്കം കുറിച്ചത്. 2014 നടന്ന യുദ്ധത്തിന് ശേഷം ഇത്രയും വലിയൊരു സംഘർഷം പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്നത് ഇത് ആദ്യമാണ്. അവിടെ അക്രമത്തിലേക്ക്, ഈ കടന്നാക്രമണങ്ങളിലേക്ക് നയിക്കാനുണ്ടായ കാരണങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഒന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇസ്രായേൽ അധിനിവേശ മേഖലകളിൽ, ഫലസ്തീനികൾ അധിവസിക്കുന്ന ഇസ്രായേൽ അധിനിവേശ മേഖലകളിൽ നിന്ന് ഫലസ്തീനികളെ ബലം പ്രയോഗിച്ച് കുടിയിറക്കാനും അവരുടെ വസതികളും അവരുടെ ആസ്തികളും കൈയടക്കാനും വലതുപക്ഷ സയോണിസ്റ്റ് തീവ്രവാദികൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന് തുടക്കമുണ്ടാകുന്നത്. ഇസ്രായേൽ സ്ഥാപിതമായതോട് ആദ്യ കാലം മുതൽ തന്നെ പടിഞ്ഞാറൻ ജെറുസലേമിൽ ജീവിച്ചു വന്നിരുന്ന ഫലസ്തീനികളെ ഏതാണ്ട് 60 കഴിഞ്ഞിട്ട് അവർ ജീവിച്ചു വരുന്ന മേഖലകളിൽ നിന്നും കുടിയിറക്കാനുള്ള വലിയ ശ്രമമുണ്ടായി. അതിനെ തുടർന്ന് ഫലസ്തീനികൾ അധിവസിക്കുന്ന മേഖലകളിലെല്ലാം തന്നെ വലതുപക്ഷ ജൂത തീവ്രവാദികളും ഫലസ്തീനികളും തമ്മിൽ ഏറ്റുമുട്ടുകയും വളരെ സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാവുകയും ചെയ്തു. തുടർന്നാണ് അൽ അക്സ ദേവാലയത്തിലേക്ക്, അൽ അക്സ ദേവാലയം മക്കയും മദീനയും കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3-ാമത്തെ ദേവാലയമാണ്, ആ ദേവാലയത്തിന് നേരെ സായുധരായിട്ടുള്ള ഇസ്രായേലി പോലീസ് കടന്നാക്രമണം നടത്തിയത്. അതിനെ തുടർന്നാണ് ഗാസയിൽ നിന്നും ഹമാസിൻ്റെ നേതൃത്വത്തിൽ റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായത്. തുടക്കത്തിൽ ഈ കടന്നാക്രമണത്തെ, ഇസ്രായേലി കടന്നാക്രമണത്തെ ന്യായീകരിക്കാനും സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ടെന്ന ന്യായവാദവുമായിട്ടാണ് അമേരിക്കൻ ഭരണകൂടം, പ്രത്യേകിച്ചും ബൈഡൻ ഭരണകൂടം രംഗത്ത് വന്നത്. എന്നാൽ അമേരിക്കയിലുടനീളം, വാഷിങ്ടണിലും ന്യൂയോർക്കിലും അടക്കം അമേരിക്കയിലുടനീളം വലിയ തോതിലുള്ള ഐക്യദാർഢ്യ പ്രകടനങ്ങൾ ഫലസ്തീനികൾക്ക് അനുകൂലമായിട്ട് ഉയർന്നു വന്നു. യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കാൻ ഭരണകൂടം ഇടപെടണമെന്നുള്ള ആവശ്യം ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പുരോഗമന ഇടതുപക്ഷ വിഭാഗങ്ങൾ വളരെ ശക്തമായിട്ട് ഉന്നയിച്ചു. അതിനെ തുടർന്ന് വലിയ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് നിർബന്ധപൂർവമായിട്ടുള്ള ഇടപെടൽ നടത്താൻ ബൈഡൻ ഭരണകൂടം നിർബന്ധിതമായത്. ഇത് അമേരിക്കയുടെ രാഷ്ട്രീയ സമീപനത്തിൽ പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങളോടുള്ള, പ്രത്യേകിച്ചും ഇസ്രായേലിലെ സയോണിസ്റ്റ് ഭരണകൂടത്തോടുള്ള അമേരിക്കയുടെ സമീപനത്തിൽ വന്ന മൗലികമായിട്ടുള്ള ഒരു മാറ്റമാണ്. അത് ഭരണകൂടത്തിൻ്റെ മേൽ
ആ രാജ്യത്ത് അമേരിക്കയിൽ വളർന്നു വരുന്ന വലിയ തോതിലുള്ള സമ്മർദ്ദത്തിൻ്റെ കൂടി ഫലമാണ് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിൽ പോലും ഇസ്രയേലി ഫലസ്തീൻ സംഘർഷത്തിന് ഇത് ആത്യന്തികമായ പരിഹാരമായിട്ട് ആരും കണക്കാക്കുന്നില്ല. ഇസ്രയേൽ 1948 ഇസ്രയേലി സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്ര സഭയുടെ പ്രമേയത്തിന് അനുസൃതമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നതാണ് ഈ കാലം അത്രയും ഇരു ജനതകളും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമായിട്ടുള്ളത്. ഇസ്രയേൽ അധിനിവേശ മേഖലകളിൽ ധാരാളം അറബ് ഫലസ്തീനികൾ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായിട്ടുള്ള ഫലസ്തീനികൾ ഇന്നും ജീവിച്ചു വരുന്നുണ്ട്. അവർ വലിയ തോതിലുള്ള വർണ്ണവിവേചനം, വംശവിവേചനമാണ് അനുഭവിച്ചു വരുന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും സ്വാതന്ത്ര്യ അഭിവാഞ്ഛയുള്ള, അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് കരുതലുള്ള ജനവിഭാഗങ്ങളൊക്കെ തന്നെ ഇസ്രയേലിൻ്റെ നയങ്ങൾ അപ്പാർത്തൈഡ് നയങ്ങളാണെന്ന് അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാതെ വിധം പറയുകയും അതിനെ അപലപിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. ആ സമീപനത്തിന് മാറ്റം വരികയും ഫലസ്തീൻ ഒരു രാഷ്ട്രമെന്നുള്ള നിലയ്ക്ക് ഫലസ്തീൻ്റെ അസ്തിത്വം അംഗീകരിക്കുകയും ചെയ്യാതെ ആ പ്രദേശത്ത് സമാധാനം എന്നേക്കുമായിട്ട് പുനഃസ്ഥാപിക്കുക അസാധ്യമാണ്. എങ്കിൽ തന്നെയും ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളിൽ വളർന്നു വന്ന ഫലസ്തീൻ അനുകൂല സമീപനവും അതുപോലെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുള്ള ആവശ്യവുമാണ് ഒരു സമാധാന അന്തരീക്ഷം തൽക്കാലത്തേക്കെങ്കിലും സംജാതമാകുന്നതിന് സഹായമായിട്ടുള്ളത്. ഇന്ത്യ ഗവൺമെൻറ് മുൻകാലങ്ങളിലൊക്കെ തന്നെ ഫലസ്തീൻ ജനതയുടെ അവകാശത്തിന് വേണ്ടി എക്കാലത്തും നിലനിന്നിട്ടുള്ള രാജ്യമാണ്. എന്നാൽ നരേന്ദ്രമോദി ഗവൺമെൻറ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇസ്രയേൽ അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ ജനതയുടെ ജനാധിപത്യ അവകാശങ്ങൾ, അവരുടെ സ്വയം നിർണയ അവകാശം അംഗീകരിക്കാതെ, അവർക്ക് സ്വന്തമായി ഒരു രാഷ്ട്രം വേണമെന്നുള്ള അവരുടെ ആവശ്യം അംഗീകരിക്കാതെ ആ രാജ്യത്തും ലോകത്തും സമാധാനം പുനഃസ്ഥാപിക്കുക അസാധ്യമാണെന്ന് ഇന്ത്യൻ ഭരണകൂടവും ഈ സാഹചര്യത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ത്യ പരമ്പരാഗതമായിട്ട് സ്വീകരിച്ചു പോകുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ ഭരണകൂടം തയ്യാറാകേണ്ടതുണ്ട്.